വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയോദ്യാനങ്ങളുടെയും ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം ഇക്കോ സെൻസിറ്റീവ് സോൺ ആക്കുന്നതിൽ നിന്നും സംസ്ഥാനത്തെ ഒഴിവാക്കണമെന്ന് കേരളം. നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യം. മന്ത്രി എ കെ ശശീന്ദ്രൻ അവതരിപ്പിച്ച പ്രമേയം നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയ ഉദ്യാനങ്ങളുടെയും ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം ഇക്കോ സെൻസിറ്റീവ് സോൺ ആക്കുന്നതിൽ നിന്നും കേരളത്തെ ഒഴിവാക്കാൻ നിയമനിർമ്മാണം വേണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് കേരള നിയമസഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ തന്നെ കേരളത്തിൻ്റെ 30% ഭൂമി വനമാണ്. കൂടാതെ ആകെ ഭൂപ്രദേശത്തിന് 48% പശ്ചിമഘട്ട മലനിരകൾ, കായൽ, നെൽവയലുകൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയാണ്. ഈ സാഹചര്യത്തിൽ വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയ ഉദ്യാനങ്ങളുടെയും ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനവാസ പ്രദേശങ്ങൾ ഇക്കോ സെൻസിറ്റീവ് സോണാക്കിയാൽ ജനജീവിതം ദുസ്സഹമാകുമെന്ന് നിയമസഭ ആശങ്ക രേഖപ്പെടുത്തി. ജനവാസ മേഖലകൾ, കൃഷിയിടങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയെ ഇക്കോ സെൻസിറ്റീവ് സോണിൽ നിന്ന് ഒഴിവാക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നിയമസഭ കേന്ദ്ര സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. അതീവ പൊതുതാൽപര്യം പരിഗണിച്ച് സംസ്ഥാനത്തെ വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയോദ്യാനങ്ങളും ചുറ്റുമുള്ള ജനവാസ മേഖലകൾ, കൃഷിയിടങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഇക്കോ സെൻസിറ്റീവ് സോൺ നിശ്ചയിക്കുന്നതിനും അപ്രകാരം സംസ്ഥാനം ഇതിനകം സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ച് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇതിന് ആവശ്യമാണെന്ന് കണ്ടാൽ ഉചിതമായ നിയമ നടപടികളും നിയമനിർമ്മാണത്തിനുള്ള നടപടികളും സ്വീകരിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട്. പ്രതിപക്ഷത്തു നിന്നും എൻ ശംസുദ്ദീൻ നൽകിയ രണ്ട് ഭേദഗതികൾ സഭ അംഗീകരിച്ചു. ഐകകണ്ഠേനയാണ് നിയമസഭ പ്രമേയം പാസാക്കിയത്. ബഫർ സോൺ വിഷയത്തിൽ കേരളത്തിൻ്റെ യോജിപ്പാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.